സ്പോർട്സ് കഫയുടെ പുതിയൊരു ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്തെ ഏറ്റവും മികച്ച താരത്തിന് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ നൽകുന്ന പുരസ്കാരമാണ് ബാലൻഡിയോർ. ഈ വർഷത്തെ ബാലൻഡിയോറിനുള്ള ഏറ്റവും പുതുക്കിയ പവർ റാങ്കിംഗ് ഗോൾ ഡോട്ട് കോം പുറത്തുവിട്ടു. താരങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗോൾ ഡോട്ട് കോം പുതിയ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ബാഴ്സലോണ നായകൻ ലിയണൽ മെസ്സിക്ക് ഒരു സ്ഥാനം നഷ്ടമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൂപ്പർ താരങ്ങളായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും നെയ്മർ ജൂനിയറും പട്ടികയിൽ ഏറെ പിന്നിലാണ്. പവർ റാങ്കിങ്ങിലേക്ക് വിശദമായി കടന്നാൽ 20-ാം സ്ഥാനത്ത് ലിവർപൂൾ താരം മുഹമ്മദ് സല. കഴിഞ്ഞ റാങ്കിങ്ങിലും സല 20-ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. 17 ഗോളും 1 അസിസ്റ്റുമാണ് സലായുടെ പേരിനൊപ്പമുള്ളത്. 19-ാം സ്ഥാനത്ത് പാരീസ് സെന്റ് ജെർമെയിന്റെ ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ജൂനിയർ. ഒരു സ്ഥാനം നഷ്ടപ്പെട്ട് നെയ്മർ 19-ാം സ്ഥാനത്തേക്ക് വീഴുകയായിരുന്നു. 8 ഗോളും 6 അസിസ്റ്റും ഒരു ട്രോഫിയുമാണ് സീസണിൽ നെയ്മറുടെ സമ്പാദ്യം. 18-ാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ് സ്ട്രൈക്കർ ലൂയിസ് സുവാരസ്. കഴിഞ്ഞ റാങ്കിങ്ങിൽ 19-ാം സ്ഥാനത്തായിരുന്നു. ഒരു സ്ഥാനം മെച്ചപ്പെടുത്തിയ സുവാരസ് 12 ഗോളും 2 അസിസ്റ്റുമായാണ് ഇപ്പോൾ 18-ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നത്. 17-ാം സ്ഥാനത്ത് ബൊറൂസിയ ഡോർട്ട്മുണ്ടിന്റെ ജീഡൻ സാഞ്ചോ. ഗോൾ ഡോട്ട് കോം പുറത്തുവിട്ട കഴിഞ്ഞ പവർ റാങ്കിങ്ങിലെ ആദ്യ 20 സ്ഥാനങ്ങളിൽ സാഞ്ചോയ്ക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല. ആദ്യമായാണ് ജീഡൻ സാഞ്ചോ പവർ റാങ്കിങ്ങിൽ ഇടം പിടിക്കുന്നത്. 12 ഗോളും 12 അസിസ്റ്റുമായി ആദ്യമായി ജീഡൻ സാഞ്ചോ ബാലൻഡിയോർ സാധ്യതാ പട്ടികയിൽ ഇടം പിടിക്കുന്നു. 16-ാം സ്ഥാനത്ത് ചെൽസിയുടെ മെയ്സൺ മൗണ്ട്. കഴിഞ്ഞ സ്ഥാനം നിലനിർത്തിയ മെയ്സൺ മൗണ്ടിന് 9 ഗോളും 3 അസിസ്റ്റുമാണുള്ളത്. 15-ാം സ്ഥാനത്ത് ടോട്ടനം നായകൻ ഹാരി കെയ്ൻ. കഴിഞ്ഞ സ്ഥാനം നിലനിർത്തിയ ഹാരി കെയ്നും 18 ഗോളും 4 അസിസ്റ്റുമാണുള്ളത്. 14-ാം സ്ഥാനത്ത് റിയാദ് മെഹ്റസ്. മാഞ്ചസ്റ്റർ സിറ്റി താരം 9 ഗോളും 6 അസിസ്റ്റും 2 കിരീടവുമായി 14-ാം റാങ്ക് നിലനിർത്തിയിരിക്കുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മിഡ്ഫീൽഡർ ബ്രൂണോ ഫെർണാണ്ടസും 13-ാം സ്ഥാനത്ത് ഉണ്ട്. 14 ഗോളും 9 അസിസ്റ്റുമായി ബ്രൂണോ ഫെർണാണ്ടസും തന്റെ റാങ്കിംഗ് നിലനിർത്തിയിരിക്കുന്നു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 12-ാം റാങ്കിൽ. കഴിഞ്ഞ റാങ്കിങ്ങിലും റൊണാൾഡോ 12-ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. 21 ഗോളും 3 അസിസ്റ്റും 1 ട്രോഫിയുമാണ് റൊണാൾഡോയ്ക്കുള്ളത്. റൊണാൾഡോ 12-ാം സ്ഥാനത്ത് തന്നെ മാറ്റമില്ലാതെ തുടരുന്നു. 11-ാം സ്ഥാനത്തെ കരീം ബെൻസേമ. റയൽ മാഡ്രിഡ് താരം 17 ഗോളും 3 അസിസ്റ്റുമാണ് ഈ കാലയളവിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ റാങ്കിങ്ങിൽ 10-ാം സ്ഥാനത്തായിരുന്നു. ഒരു സ്ഥാനം ബെൻസേമയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ബൊറൂസിയ ഡോർട്ട്മുണ്ട് താരം എർലിംഗ് ഹാലൻഡാണ് 10-ാം റാങ്കിൽ. കഴിഞ്ഞ റാങ്കിങ്ങിലെ 11-ാം സ്ഥാനം മെച്ചപ്പെടുത്തുകയായിരുന്നു എർലിംഗ് ഹാലൻഡ്. 22 ഗോളും 9 അസിസ്റ്റും 1 ട്രോഫിയും നേടിയാണ് ഹാലൻഡ് ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി 10-ാം റാങ്കിലേക്ക് എത്തിയിരിക്കുന്നത്. 9-ാം റാങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഫിൽഫോഡൻ. 9 ഗോളും 7 അസിസ്റ്റും 2 കിരീടവുമായി ഫിൽഫോഡൻ 9-ാം റാങ്ക് നിലനിർത്തിയിരിക്കുന്നു. 8-ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ തന്നെ ഇൽക്കായ് ഗുണ്ടോഗൻ. 14 ഗോളും 6 അസിസ്റ്റും 2 കിരീടവുമായി ഗുണ്ടോഗനും 8-ാം റാങ്ക് നിലനിർത്തി. 7-ാം സ്ഥാനത്ത് ചെൽസിയുടെ ഫ്രഞ്ച് മിഡ്ഫീൽഡർ എൻഗോളേക്കാന്റെ. ഒരു അസിസ്റ്റാണ് സീസണിൽ എൻഗോളേക്കാന്റേക്കുള്ളത്. ചെൽസിയുടെ കുതിപ്പിൽ നിർണായക പങ്ക് വഹിക്കുന്ന എൻഗോളേക്കാന്റെ കഴിഞ്ഞ റാങ്കിങ്ങിലും 7-ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. 6-ാം സ്ഥാനത്ത് ഇന്റർ മിലാന്റെ ബെൽജിയം സ്ട്രൈക്കർ റൊമേലു ലുക്കാക്കു. 16 ഗോളും 7 അസിസ്റ്റും സെരിയ കിരീടവുമായി 6-ാം സ്ഥാനം ലുക്കാക്കുവും നിലനിർത്തിയിരിക്കുന്നു. 5-ാം റാങ്കിൽ ബാഴ്സലോണ നായകൻ ലിയോണൽ മെസ്സി. 28 ഗോളും 9 അസിസ്റ്റും 1 കിരീടവുമായാണ് ലിയോണൽ മെസ്സി 5-ാം സ്ഥാനത്ത്. കഴിഞ്ഞ റാങ്കിങ്ങിൽ മെസ്സി 4-ാം റാങ്കിലായിരുന്നു. ലാലിഗയിലെ ബാഴ്സലോണയുടെ മോശം പ്രകടനം മെസ്സിക്ക് തിരിച്ചടിയായി. ഇതേസമയം മെസ്സിയെ മറികടന്ന് റൂബൻ ഡിയാസ് 4-ാം റാങ്കിലേക്ക് ഉയർന്നു. കഴിഞ്ഞ റാങ്കിങ്ങിൽ 5-ാം സ്ഥാനത്തായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി താരമായ റൂബൻ ഡിയാസ്. 1 ഗോളും 17 ക്ലീൻഷീറ്റുകളുമായി റൂബൻ ഡിയാസ് മുന്നേറ്റം നടത്തി. പ്രീമിയർ ലീഗിലും ലീഗ് കപ്പിലും മാഞ്ചസ്റ്റർ സിറ്റിയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്തു. 3-ാം സ്ഥാനത്ത് ബയൺ മ്യൂണിക്കിന്റെ ഗോളടിയന്ത്രം റോബർട്ട് ലെവൻഡോസ്കി. റാങ്കിങ്ങിൽ മാറ്റമില്ല. 30 ഗോളും 4 അസിസ്റ്റും 2 കിരീടവുമായാണ് റോബർട്ട് ലെവൻഡോസ്കി ബാലൻഡിയോർ പോരാട്ടം ശക്തമാക്കിയിരിക്കുന്നത്. 2-ാം റാങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കെവിൻ ഡിബ്രൂയിൻ. 8 ഗോളും 7 അസിസ്റ്റും 2 കിരീടവുമായാണ് ഡിബ്രൂയിൻ 2-ാം റാങ്ക് നിലനിർത്തിയിരിക്കുന്നത്. 1-ാം റാങ്കിൽ PSGയുടെ കിലിയൻ എംബാപ്പെ. 26 ഗോളും 3 അസിസ്റ്റും 1 കിരീടവുമായി പുതിയ റാങ്കിങ്ങിലും കിലിയൻ എംബാപ്പെ 1-ാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നു. ഏറ്റവും പുതിയ റാങ്കിംഗ് അനുസരിച്ച് റോബർട്ട് ലെവൻഡോസ്കി, കെവിൻ ഡിബ്രൂയിൻ, കിലിയൻ എംബാപ്പെ എന്നിവർ തമ്മിലായിരിക്കും ഇത്തവണത്തെ ബാലൻഡിയോറിനുള്ള പോരാട്ടം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.